ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് ജൂലൈ 11ാം തീയതിയാണ്. ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നു. ജനസംഖ്യയിൽ നിന്നും PSC മുൻകാലങ്ങൾ ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ചില ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ജൂലൈ 11 നമ്മൾ ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. എന്താണ്, 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. 1989 മുതലാണ് നമ്മൾ ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. എന്ന് മുതലാണ്, 1989 മുതലാണ്. ജനസംഖ്യയെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഡെമോഗ്രഫി ഡെമോഗ്രാഫി എന്നാണ്. ഓക്കെ, ജനസംഖ്യയെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഡെമോഗ്രഫി എന്നാണ്. ഡെമോഗ്രഫിയുടെ പിതാവാണ് ജോൺ ഗ്രാൻഡ്. ഡെമോഗ്രഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ഗ്രാൻഡ് ആണ്. ഓക്കെ, 1989 മുതലാണ് ലോക ജനസംഖ്യാ ദിനം ആചരിച്ചു തുടങ്ങിയത്. ജനസംഖ്യയെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഡെമോഗ്രഫി എന്നാണ്. ഡെമോഗ്രഫിയുടെ പിതാവ് ജോൺ ഗ്രാൻഡ് ആണ്. 2020 ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് പ്രമേയമാണ് സേഫ് ഗാർഡിംഗ് ഹെൽത്ത് and right of women and girls. Safeguarding the health and rights of women and girls എന്നതാണ് 2020 ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. ഓക്കെ, ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ഏതാണ്? അത് ചൈനയാണ്. ജനസംഖ്യ കൂടിയ രാജ്യം ചൈനയാണ്. ജനസംഖ്യ കൂടിയ വൻകര എന്ന് പറയുന്നത് ഏഷ്യയാണ്. ജനസംഖ്യ കൂടിയ വൻകര ഏഷ്യയാണ്. ജനസംഖ്യ കൂടിയ രാജ്യം ചൈനയാണ്. ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം 2 ആണ്. ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം 2 ആണ്. ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് ജനസംഖ്യ കൂടിയ സംസ്ഥാനം. ജനസംഖ്യയിൽ 2ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്. ജനസംഖ്യയിൽ 2ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്. ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനമാണ് സിക്കിം. ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. ഇനി ജനസംഖ്യ കൂടിയ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ഡൽഹിയാണ്. ജനസംഖ്യ കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ്. ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. ഒന്നും കൂടെ നോക്കാം. 2020 പ്രമേയം എന്താണ്? സേഫ് ഗാർഡിംഗ് ദ ഹെൽത്ത് ആൻഡ് റൈറ്റ് ഓഫ് വുമൺ ആൻഡ് ഗേൾസ് എന്നാണ്. ജനസംഖ്യ കൂടിയ വൻകര ഏഷ്യയാണ്. ജനസംഖ്യ കൂടിയ രാജ്യം ചൈനയാണ്. ഇന്ത്യക്ക് ജനസംഖ്യയിൽ 2ാം സ്ഥാനമാണുള്ളത്. ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശ്. ജനസംഖ്യയിൽ 2ാം സ്ഥാനം മഹാരാഷ്ട്ര. ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനമാണ് സിക്കിം. ജനസംഖ്യ കൂടിയ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ഡൽഹിയാണ്. ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. ഇന്ത്യയിൽ ജനസംഖ്യ കൂടിയ ജില്ലയാണ് താനെ. താനെ മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, ജനസംഖ്യ കുറഞ്ഞ ജില്ല ചോദിച്ചാൽ അത് ദിഹാങ് ആണ്. അരുണാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, നോക്കൂ, ജനസംഖ്യ കൂടിയ ജില്ല താനെ മഹാരാഷ്ട്ര, ജനസംഖ്യ കുറഞ്ഞ ജില്ല ദിഹാങ് അരുണാചൽ പ്രദേശ്. ഇനി ജനസംഖ്യ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ ജില്ലയാണ് കുറങ്ങ് കുമൈ. എവിടെ സ്ഥിതി ചെയ്യുന്നു? അരുണാചൽ പ്രദേശിലെ കുറങ്ങ് കുമൈയിലാണ് ഏറ്റവും ഉയർന്ന ജനസംഖ്യാ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള ജില്ല. ഇനി നെഗറ്റീവ് വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള ജില്ലയാണ് ലോങ്ലെങ് നാഗാലാൻഡ്. അപ്പോൾ ലോങ്ലെങ് നാഗാലാൻഡിലെ ലോങ്ലെങ്ങിലാണ് നെഗറ്റീവ് വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നോക്കൂ, അപ്പൊ ഏറ്റവും ഉയർന്ന ജനസംഖ്യാ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള ജില്ലയാണ് കുറങ്ങ് കുമൈ അരുണാചൽ പ്രദേശ്. നെഗറ്റീവ് വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള ജില്ലയാണ് ലോങ്ലെങ് മഹാരാഷ്ട്ര. ഇനി ഇന്ത്യയുടെ ജനസാന്ദ്രത എത്രയാണ്? ഇന്ത്യയുടെ ജനസാന്ദ്രത 382 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ ജനസാന്ദ്രത 382 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇനി ഇന്ത്യയിൽ ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ഏതാണ്? ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമാണ് ബീഹാർ. ഏതാണ്?
ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ബീഹാറാണ്. ഇനി ജനസാന്ദ്രതയിൽ രണ്ടാം സ്ഥാനം ആർക്കാണ്? പശ്ചിമ ബംഗാൾ. ഏതിനാണ്? പശ്ചിമ ബംഗാളാണ് ജനസാന്ദ്രതയിൽ രണ്ടാം സ്ഥാനമുള്ള സംസ്ഥാനം. അപ്പൊ ജനസാന്ദ്രത കൂടിയത് ബീഹാറാണ്, രണ്ടാം സ്ഥാനം പശ്ചിമ ബംഗാൾ. ഇനി ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനം ഏതാണ്? അതാണ് അരുണാചൽ പ്രദേശ്. അപ്പൊ ജനസാന്ദ്രത കുറവ് അരുണാചൽ പ്രദേശാണ്, അരുണാചൽ. ഇനി ജനസാന്ദ്രത കുറവുള്ളതിൽ രണ്ടാം സ്ഥാനം മിസോറാം ആണ്, സെക്കൻഡ് മിസോറാം. അപ്പോ ജനസാന്ദ്രത എത്രയാണ് ഇന്ത്യയുടേത്? 382 ചതുരശ്ര കിലോമീറ്റർ ആണ്. ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ബീഹാർ, ജനസാന്ദ്രത കൂടിയതിൽ രണ്ടാം സ്ഥാനം പശ്ചിമ ബംഗാൾ ആണ്, ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്, ജനസംഖ്യ കുറഞ്ഞതിൽ രണ്ടാം സ്ഥാനം ചോദിച്ചാല് മിസോറാം ആണ്. നോക്കൂ, ജനസംഖ്യ കൂടിയ ജില്ല താനെയാണ്, ജനസംഖ്യ കുറവ് ദിഹാങ് ആണ്. നെഗറ്റീവ് വർഷ നിരക്ക് രേഖപ്പെടുത്തിയത് നാഗാലാൻഡിലെ ലോങ്ലങ്ങും, പോസിറ്റീവ് വർഷ നിരക്ക് രേഖപ്പെടുത്തിയത് കുറങ് കുമൈ അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ജനസാന്ദ്രത 382 ചതുരശ്ര കിലോമീറ്റർ ആണ്. ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ബീഹാർ, ജനസാന്ദ്രതയിൽ രണ്ടാം സ്ഥാനം പശ്ചിമ ബംഗാൾ ആണ്, ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനം അരുണാചൽ പ്രദേശ്, ജനസംഖ്യയിൽ കുറവിൽ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് മിസോറാം. ഇന്ത്യയിൽ ആദ്യ ജനസംഖ്യ നയം പ്രഖ്യാപിച്ച വർഷമാണ് 1976. എന്താണ്? ഇന്ത്യയിൽ ആദ്യ ജനസംഖ്യ നയം പ്രഖ്യാപിച്ച വർഷമാണ് 1976. ദേശീയ ജനസംഖ്യ നയം പ്രഖ്യാപിച്ച വർഷമോ? അത് 2000 ഫെബ്രുവരി 15. ദേശീയ ജനസംഖ്യ നയം പ്രഖ്യാപിച്ച വർഷം 2000 ഫെബ്രുവരി 15. ദേശീയ ജനസംഖ്യ ഫണ്ട് വന്നത് 2005. ദേശീയ ജനസംഖ്യ ഫണ്ട് വന്നത് 2005. നോക്കൂ, ഇന്ത്യയിൽ ആദ്യ ജനസംഖ്യ നയം പ്രഖ്യാപിച്ച വർഷം 1976. ദേശീയ ജനസംഖ്യ നയം പ്രഖ്യാപിച്ചത് 2000 ഫെബ്രുവരി 15. ദേശീയ ജനസംഖ്യ ഫണ്ട് രൂപീകരിക്കപ്പെട്ടത് 2005. ദേശീയ ജനസംഖ്യ ഫണ്ടിന്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. ആരാണ് ചെയർമാന്? ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഓക്കെ, ഇനി ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികച്ച വർഷം എന്നാണ്. ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികഞ്ഞത് 2000 മെയ് 11. ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികഞ്ഞതെന്ന 2000 മെയ് 11. 100 കോടി തികച്ച കുട്ടിയുടെ പേരാണ് ബേബി ആസ്ത. എന്താ പേര്? ബേബി ആസ്ത. അപ്പൊ 100 കോടി തികച്ച കുട്ടിയുടെ പേരാണ് ബേബി ആസ്ത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കൃതിയെ പറ്റിയാണ് പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ എന്ന ടെസ്റ്റ് എഴുതിയത് ആരാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ അറിയാമോ? റോബർട്ട മാത്യൂസ്. ഇപ്പോ പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ എന്ന ടെസ്റ്റ് എഴുതിയ ആളുടെ പേരാണ് റോബർട്ട മാത്യൂസ്. അപ്പോ ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികഞ്ഞ വർഷം 2000 മെയ് 11. 100 കോടി തികച്ച കുട്ടിയുടെ പേരാണ് ബേബി ആസ്ത. പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ എന്ന ടെസ്റ്റ് എഴുതിയ വ്യക്തിയാണ് റോബർട്ട മാത്യൂസ്. അപ്പോ ജനസംഖ്യയെ കുറിച്ചുള്ള എല്ലാ വസ്തുതകളും ആയിട്ടുണ്ട്. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഓക്കെ, താങ്ക് യു.